ചിരിക്കാണോ കരയാണ്? നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്, എനിക്ക് ആവശ്യത്തിൽ അധികമുള്ളതും പണമാണ്. എന്നെ ഇട്ടുമൂടാനുള്ള പണം ഞാൻ അങ്ങ് ദുബായിലെന്തൊക്കെ വെച്ചിട്ടു. എല്ലാം വിദ്യയുടെ വിളയാട്ടം. സാറിന്റെ മക്കളുടെ വാക്കിൽ ഡോക്ടറെ കാണിച്ചില്ലേ? അയ്യോ, ഞാൻ ബാച്ചലറാ. എന്റെ അച്ഛനും ഒരു ബാച്ചലർ ആയിരുന്നു. അപ്പൊ മുത്തച്ഛനോ? ക്രോണിക് ബാച്ചലർ. അല്ലപ്പ, ഈ മണവാളൻ അനുസരിച്ച് എന്നുള്ള ബോർഡ് എന്താ? ഈ ബ്ലഡി ഇന്ത്യൻസ് ആൻഡ് മലയാളീസ് പറഞ്ഞു നടക്കുന്നു എനിക്ക് ദുബായിൽ കൂലിപ്പണിയാണെന്ന്. അതുകൊണ്ട് എന്റെ മാങ്കിലും നടക്കുന്നില്ല. നാട്ടിലൊരു ലേബർ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ മണവാളൻ സൺസ് എന്ന ബോർഡും ഈ സ്ഥാപനവും പിന്നെ ഈ പൈപ്പും. ആസ് വെൽ ആസ് ഞാൻ സത്യം പറയട്ടെ, ഫൈനാൻസ് ഇയേഴ്സിന്റെ ഇടയിൽ ഞാൻ ഒരു കന്യകനാണ്. ഞാൻ ഇന്നേ വരെ ആർക്കും 10 പൈസ കൊടുത്തിട്ടില്ല. എല്ലാ വിരലുകളും പതിച്ചേക്കൂ. തള്ളവിരൽ, ചെറുവിരൽ, ചൂണ്ടുവിരൽ, ചൂണ്ടാത്ത വിരൽ, മുച്ചാനുവിരൽ, നടുവിരൽ എല്ലാം പതിച്ചേക്കൂ. വെടിക്കെട്ടിന്റെ പരിപാടിയാണല്ലോ, ഏത് വിരലാ എപ്പോഴാ തെറിച്ചു പോകുന്നു പറയാൻ പറ്റില്ലല്ലോ. ഹലോ ഗൈസ്, അപ്പം വലിയ ഇൻട്രൊഡക്ഷനൊന്നുമില്ല. നമ്മൾ ഇന്നത്തെ ഒരു ദിവസത്തേക്ക് വന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, നമ്മൾ ഫ്രണ്ടിൽ ഒരു ട്രോൾ വീഡിയോ ഒക്കെ ഇറക്കിയത് വേറൊന്നുമില്ല. ഇന്നേ വരെ എൻ്റെ ചാനലിൽ ഇതുവരെ ഇങ്ങനൊരു വീഡിയോസ് ഒന്നും ഇറങ്ങിയിട്ടില്ല, നിങ്ങൾക്കും അറിയാം. അപ്പം ഞാൻ നിങ്ങൾക്കായിട്ട് സ്പെഷ്യലായിട്ട് ഇന്ന് സ്പെഷ്യൽ എന്നല്ല, നമുക്ക് വന്നിരിക്കുന്ന വേറൊന്നുമല്ല, ഇപ്പോൾ നമ്മളെ കേരള കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ ഗെയിമിങ് യൂട്യൂബ് കമ്മ്യൂണിറ്റിക്ക് എന്ത് പറ്റി, അതാണ് ഇന്നത്തെ മെയിൻ നമ്മളെ ഒരു പ്രശ്നം. എന്ത് തുറന്നാലും ഈ പ്രശ്നങ്ങളാണ്. ഇപ്പം മെയിൻലി അറിയാലോ, കേരള ബോയ് ആൻഡ് ബാബ ഇവർ തമ്മിൽ അടിപിടി കൂടി മൊത്തം എല്ലാ കമ്മ്യൂണിറ്റിക്കും ഇതൊരു ബാധിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് റോസ്റ്റിംഗ് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു ഇതാണ്, ബാബ അങ്ങനെ റോസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാണ്. പിന്നെ കേരള ബോയ് എന്നുള്ള ഒരാൾ 100K അടിച്ചതും അടുത്താണ്. അതും നല്ലൊരു ഒരു നമ്മളെ കമ്മ്യൂണിറ്റി, ഗെയിമിംഗ് കമ്മ്യൂണിറ്റിക്കുള്ളൊരു നല്ലൊരു കൺസെപ്റ്റാണ്. 100K ഒരാളടിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ എന്നല്ല, അതും ഒറ്റയ്ക്ക് കയറി വന്നൊരാൾ. അതിനിടയ്ക്ക് ബാബയുടെ പ്രശ്നമൊക്കെ വന്ന്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, നമുക്കും പറയാനുണ്ട്, നമ്മളെ സബ്സ്ക്രൈബേഴ്സിനും ഒരു വില കാണും. സബ്സ്ക്രൈബേഴ്സും ഒരു പുല്ല് വിലയല്ല, സബ്സ്ക്രൈബേഴ്സും അവർക്കും പറയാനുണ്ട്. അതാണ് ഇന്ന് എൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുകയാണ്, ഞങ്ങൾക്കും പറയാനുണ്ട്. അപ്പോൾ ഞാൻ ഇതിനായിട്ട് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ നമ്മളൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്താണ് നിങ്ങൾക്ക് ബാബയെ പറ്റിയുള്ള അഭിപ്രായം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചുമ്മാ ഒരു മെസ്സേജ് ഇട്ട്, വേറെ ഒന്നുമില്ല, നമുക്ക് അതിനെപ്പറ്റിയൊന്നൊരു ചർച്ച വേണമെന്ന് വെച്ചിട്ട്. അപ്പോൾ അതിൽ ഭയങ്കര മോശമായ കമൻസാണ് കൂടുതലും വന്നത്, എന്നാലും ഞാൻ അതിൽ കുറച്ച് കമൻസ് ഞാനിവിടെ ഇടാം. അപ്പോൾ ഇട്ടതിന് ശേഷം ബാക്കി ഞാൻ കാര്യങ്ങൾ സംസാരിക്കാം. ഞാൻ ആ ഇതിലേക്ക് ഞാൻ വീഡിയോ ഞാനിവിടെ ഇടാം, നമ്മൾ കമൻറ്റ് ചെയ്ത വീഡിയോസ്.
അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ഇങ്ങനെ ഒരു ഈ മെസ്സേജ് ഇട്ടപ്പോൾ തന്നെ സ്പോട്ടിൽ വന്ന കുറച്ച് കമൻസ് മാത്രം നമ്മൾ ഇട്ടിട്ടുള്ളൂ. ഇതിലൊന്നുമില്ല, മാക്സിമം അവരെല്ലാവരും കൂടുതലായിട്ട് പറയുന്നത് മണി 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 എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് മറ്റൊരു ഫ്രണ്ട് പേഴ്സണലായിട്ടൊരു മെസ്സേജ് അയച്ചു തന്നിരുന്നു, അവനുമുണ്ട് ഒരു അനുഭവം എന്ന് പറഞ്ഞിട്ട്. ആ വീഡിയോയും കൂടി ഞാൻ ഇതിൻ്റെ അടിയിലേക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ വേറെ ഒന്നുമില്ല, ഞാൻ ആ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടപ്പം അവൻ പറയും ഞാനും ബാബിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അവനും കളിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു, അങ്ങനെ മെസ്സേജ് ചെയ്താണ്, മെസ്സേജ് ചെയ്തപ്പോൾ വന്ന റീപ്ലേസാണ്. അപ്പോൾ ഞാൻ ഇത് ഇടുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഒരിക്കലും നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒരു ആളാകരുത്. നമ്മൾ എത്ര വലിയ യൂട്യൂബർ ആയാലും നമ്മൾ വന്ന വഴി മറക്കരുത്. ഞാൻ അത്രേ പറയാനോ, എനിക്കുള്ള അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും സബ്സ്ക്രൈബേഴ്സിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇവർ നമ്മളോട് ഇതൊക്കെ ഓപ്പണായി തുറന്നു പറയുന്നത്. അതിൽ ഞാൻ സാറ്റിസ്ഫൈ ആണ്. നമ്മളെ ഉള്ള സബ്സ്ക്രൈബേഴ്സാണ്, കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് ഉള്ളെങ്കിലും അവർ നമ്മളെ സപ്പോർട്ടിങ് എന്ന് പറഞ്ഞാൽ അസാധ്യ സപ്പോർട്ടിങ്ങാണ്. അതുപോലെ തന്നെ നമ്മൾ അവരെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവന്മാർ അത്രയും സപ്പോർട്ടിങ്ങാണ്. ഇപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുവരുന്നത് ബാബിയും കേരള ബോയും തമ്മിലുള്ള പ്രശ്നം. അതിലിപ്പോൾ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല, കേരള ബോയ് നൂർക്കെ അടിച്ചപ്പോൾ ബാബ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം ബാബയ്ക്കുണ്ടായ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സബ്സ്ക്രൈബേഴ്സിൻ്റെ. ഇതിൽ നമ്മൾ കണ്ടിട്ടില്ലേ എത്രോളം 70 മുകളിൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സുള്ള വ്യക്തിയാണ് എത്ര പെട്ടെന്നാണ് ഇടിഞ്ഞു വീണത്. സിമ്പിളാണ്, സബ്സ്ക്രൈബേഴ്സാണ് കിങ്. അവർ വിചാരിച്ചാൽ ഇതല്ല ഇതിൻ്റെ അപ്പുറം നടക്കും. ഇനി ഞാൻ നിങ്ങൾക്ക് അപ്പുറത്തെ സൈഡിലെ കേരള ബോയിനെ പറ്റിയിട്ട് ഇതേ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഉള്ള റീപ്ലേ ചെയ്യാൻ കാണിച്ചു തരാം. ഈ കേരള ബോയ് എന്ന് പറയുന്നത് വലിയ യൂട്യൂബേഴ്സിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊന്നും കിട്ടാണ്ടാണ് 100 കേയായത്. അതിനുള്ള കടി ചൊറി കുജിലിയെ ബൈ കുജിലിയെ മറ്റേ വീഡിയോ കണ്ടില്ലേ കുക്കറൂൻ്റെ, അതന്നെ. ഈ സിമ്പിൾ, കേരള ബോയ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വളർന്നു നീ ചാനലാണെങ്കിൽ പോലും അവിടെ വന്ന് നോക്കുക, ജസ്റ്റ് ഒന്ന് ഹായ് ഇടുക, അവിടെ ഫുൾ സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ്. ഉദാഹരണം നമ്മൾ തന്നെ നമ്മുടെ ചാനൽ കണ്ടിട്ടുള്ള കുറേ ഘട്ടം വെറുതെ ഇരിക്കുമ്പം വന്നിട്ട് ഒരു നമ്മൾ ചുമ്മാ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓടിന്നിട്ട് കേരള പോയി ഹായ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇട്ടിട്ട് പോകും. അതിൻ്റെ പുറകെ ഒന്നെങ്കിൽ റൈഡ് കാര്യങ്ങൾ അതൊന്ന് വന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് എത്ര സന്തോഷമാണ്. കേരള പോയെക്കുറിച്ച് എന്താ പറയാ, മച്ചാനും ഉയരാണ് പൊളിയാണ്, പറയാനൊന്നുമില്ല അങ്ങനെ പറ്റി. അങ്ങനെ വേറെ ലെവൽ, വേറെ 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 ലെവൽ. ഈ കുറച്ച് പേരുടെ വോയിസ് തന്നെ കേൾക്കുമ്പോൾ നമുക്കറിയാം ഈ രണ്ട് പേരും നമ്മളെ ഡിഫറൻസ്. എന്തു പറഞ്ഞാലും കേരള ബോയ് എന്നുള്ളൊരു വ്യക്തി അത് ഒരു മോൺസ്റ്റർ തന്നെയാണ്, വേറൊന്നുമല്ല. ഒറ്റയ്ക്കാണ് വന്നത്, ഒറ്റയ്ക്ക് തന്നെ നിൽക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് ഒരു രക്ഷയില്ലാതെ 100 ഇപ്പോൾ ഒരു പ്രശ്നം കൊണ്ട് 111 കേരാണ് ഇപ്പം നിൽക്കുന്നത്. ഇതിൽ നിന്ന് നമുക്കെന്തോ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബേഴ്സിന് ഒരിക്കലും പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ട് കാര്യമില്ല. അവർ മനസ്സറിഞ്ഞിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ നിൽക്കിയാൽ മാത്രമേ അവർ സബ്സ്ക്രൈബർ ആവുന്നേ ഉള്ളൂ. എല്ലാത്തവരും ഡമ്മികളാണ്, അവർ അപ്പപ്പോൾ കാണുന്നവനെ അപ്പാന്ന് വിളിക്കും. ഇതാണ് എനിക്കിന്ന് പറയാനുണ്ടായിരുന്നത്. ഇനിയും നിങ്ങൾക്ക് ഇതൊരു വിശ്വാസമല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു അനുഭവം ഞാൻ പങ്കുവെച്ച് തരാം. കേരള ബോയ് എന്ന ആ വന്മരം ആമിഗോസ് എന്ന ഈ ഒരു ചെറിയൊരു ചാനലിലേക്ക് കടന്നു വന്നൊരു ദിവസം ഉണ്ടായിരുന്നു. അന്നുണ്ടായിരുന്ന ഒരു എനർജി, ചാറ്റ് ലിസ്റ്റായാലും അവനോട് സംസാരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഇത് എന്തെന്ന് വെച്ചാൽ അത് ഞാൻ കാണിച്ചു തരാം. അതാണ് ഏറ്റവും നല്ലൊരു ബാ
From Mumbai to Marina, Asin se leke Karina, sabke BBM pe ping. Hey, who is this? Hip Hop Tamiya. Welcome to Chennai, yenga pooru inda pooru pulla naga taru maru. First baat yaar, amma superstar. Kabhi dekhi yaar, Bharat yaar. English padathila, this is Pata. Idi Tamil padathana le. Arang, yenga kitta vachi kitta avalabda. English pesnalu Tamilenda. ഇതാണ് നമ്മ പറഞ്ഞ നടൻ എന്തെന്ന് വെച്ചാൽ, നമ്മളിൽ ഒരാളെ നമ്മളൊപ്പം വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരെ നമുക്കാവശ്യമുള്ളൂ. എല്ലാത്തരും എല്ലാം വേസ്റ്റാണ്. പണത്തിന് മീതെ പരിന്തും മറക്കില്ല, പക്ഷേ സ്നേഹത്തിന് മീതെ ഇതൊക്കെ എന്ത് എന്നുള്ള ചോദ്യമാണ് അവിടെ. സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ, വാരിക്കൂരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മളെ മലയാളികൾ എന്നും നെഞ്ചിലേറ്റി കൊണ്ടു നടക്കും. അതാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു റോസ്റ്റിംഗ് വീഡിയോസ് ഇപ്പോൾ എടുത്ത് വന്നപ്പോൾ നമുക്ക് കണ്ടത്. കേരള ബോയ് എന്നൊരു വൺമരം 100K അടിച്ചതും അത് ചുമ്മാ പൈസ കൊടുത്ത് വാങ്ങിയ സബ്സ്ക്രൈബേഴ്സ് എല്ലാം നമ്മൾ ഇപ്പോൾ മനസ്സിലായി കാണും. പലർക്കും പൈസ കൊടുത്താൽ എന്തും വാങ്ങാൻ കഴിയും എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ്. ഒന്നും വാങ്ങാൻ കഴിയില്ല, സ്നേഹത്തിൻ്റെ പുറത്ത് ഒന്നും നടക്കില്ല. അതാണ് ഇവിടെ കണ്ടുവരുന്നത്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും നിങ്ങൾ കമൻ്റ് സെക്ഷൻ ചെയ്യണം. ഒരു ബുദ്ധിമുട്ടുമില്ല, നിങ്ങൾക്ക് ആർക്കും കമൻ്റ് ചെയ്യാം. എല്ലാവർക്കും ഞാൻ റീപ്ലൈ തരുന്നതാണ്. കാരണം നമുക്ക് നിങ്ങളില്ലാതെ നടക്കില്ല. കാരണം നമ്മളിത് പണത്തിന് വേണ്ടിയിട്ടോ അങ്ങനെ ഒരു കരുതിയിട്ടല്ല നമ്മളിത് നടക്കുന്നത്. നമുക്കിതൊരു പാഷനായിട്ടും നല്ലൊരു രസമാണ് ഒരു സമയം സ്പെൻഡ് ചെയ്യാൻ. അതുകൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ നടത്തുന്നത്. അല്ല, നമ്മൾ ഇത്രയും പൈസ മുടക്കി നെറ്റും എടുത്തിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നതെന്നാൽ നമുക്കിതിൽ വലിയ ലാഭങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് അതിൻ്റെ ഒരു രസത്തിലെടുക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര കമ്പം തന്നെയാണ്. എനിക്ക് അത്രേ പറയുള്ളൂ. ഇനി കേരള ബോയ്ക്കുള്ള എൻ്റെ ഒരു നമ്മളെ പിള്ളേരെ വക കേരള ബോയിയോട് പറയാനുള്ളൊരു കാര്യം കൂടി ഇട്ടുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുകയാണ്. എടാ, വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞൊരു വാചകമുണ്ട്, അതിങ്ങനെയാണ്: വഴിയിൽ പോകുമ്പോൾ നിങ്ങളെ നോക്കി കുറയ്ക്കുന്ന എല്ലാ പട്ടിയെയും കല്ലെടുത്തറിയാൻ നിന്നാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എത്തേണ്ടടുത്ത് കറക്റ്റ് സമയത്ത് എത്താൻ പറ്റില്ല. കുറയ്ക്കുന്നവർ കുറച്ചോട്ടെ, മുമ്പോട്ടേക്ക് പോവുക. നമ്മുടെ ഒരു മൈൻഡൊക്കെ അങ്ങനെയാണ്.